പി ദിവ്യക്കെതിരായ പാർട്ടി നടപടി ഉടനില്ല എന്ന വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. ഇന്ന് ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ദിവ്യക്കെതിരായ നടപടി ചർച്ച ചെയ്തില്ല. ഫെലിക്സ് നൽകും വിവരങ്ങൾ. ഫെലിക്സ്, ഇപ്പോൾ ഈ നേരത്തെ അറിയാമല്ലോ കേസെടുത്ത സമയത്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യയെ മാറ്റുന്നത്. ഇന്നിപ്പോൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടും വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ചുമതലയിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗമെന്ന പാർട്ടി പദവിയിൽ നിന്നും മാറ്റുമെന്ന സൂചനകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും പാർട്ടി എന്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പി പി ദിവ്യ സതുദ്ദേശപരമായി നടത്തിയ ഒരു പരാമർശമാണ്, അഴിമതിക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. പക്ഷേ ആ പരാമർശം നടത്തിയ വേദി അത് ശരിയായില്ല എന്നൊരു വിമർശനം മാത്രമാണ് അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇപ്പോഴേതായാലും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യയെ നീക്കുന്നു. അതൊരു പാർട്ടി നടപടിയെ കാണാം എന്നതാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടതില്ല, ഉടൻ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം പി പി ദിവ്യക്ക് ഏതെങ്കിലും തരത്തിൽ നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ചർച്ചയെ നടന്നില്ല. വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴുമുള്ളത്. അതായത് ഈ വിഷയത്തിൽ പി പി ദിവ്യക്കൊപ്പമാണ് പാർട്ടി. അതായത് പി പി ദിവ്യയെ മാധ്യമങ്ങളാണ്, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പി ജയരാജൻ പറഞ്ഞത് മാധ്യമങ്ങൾ പി പി ദിവ്യക്ക് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമല്ല, അവരുടെ ദുഃഖത്തിനൊപ്പമല്ല, അവർക്ക് സി പി എം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമാണ് ഉള്ളത് എന്നതാണ്. അതായത് മാധ്യമങ്ങൾ പി പി ദിവ്യയെ വേട്ടയാടുന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ സി പി എമ്മിനുള്ളിലുണ്ട്. മാത്രമല്ല അവരിപ്പോൾ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങി നിയമപരമായി അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി ആ അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന വിലയിരുത്തലേക്ക് സി പി എം എത്തി എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പി പി ദിവ്യ നടത്തിയത് സതുദ്ദേശപരമായ അഴിമതിക്കെതിരായ ഒരു പ്രസ്താവനയാണ്, ഒരു പരാമർശമാണ്. പക്ഷേ ആ പരാമർശം നടത്തേണ്ട വേദി യാത്രയപ്പ് വേദിയായിരുന്നില്ല, മറ്റെവിടെയെങ്കിലും ആകാമായിരുന്നു. അത് ശരിയായില്ല, അത് ഒഴിവാക്കണമായിരുന്നു എന്ന വിമർശനം മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പി പി ദിവ്യ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട് ഇതാണ്. ശരി, ഇതാണ് നിലപാട്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.